ഗീതാസ് വേൾഡ്. നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പച്ചരി ദോശയാണ്. അപ്പൊ അതിനായി ഞാൻ റൈസ് ഇവിടെ ഊറാൻ വെച്ചിട്ടുണ്ട്, ഒരു 2 hours ആയിട്ട് ഊറാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ പച്ചരി ദോശ ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങള് സോന മസൂരി റൈസോ അല്ലെങ്കിൽ നമ്മൾ ചോറുണ്ടാൻ ഉപയോഗിക്കുന്ന പച്ചരിയോ ആണ് ഇതിന് വേണ്ടത്. സാധാരണ ദോശയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന റൈസ് പച്ചരി ഉപയോഗിക്കരുത്. പിന്നെ മാവ് പൊടിക്കാൻ ഉപയോഗിക്കുന്ന പച്ചരിയും ഉപയോഗിക്കരുത്. അരി പൊടിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അത് രണ്ട് ഉപയോഗിച്ചാൽ നമുക്ക് ദോശ കല്ലെന്ന് വരില്ല. അപ്പൊ ഒന്നിലോ ചോറുണ്ണാൻ ഉപയോഗിക്കുന്ന പച്ചരി ഉപയോഗിക്കാം, അല്ലെങ്കിൽ സോന മസൂരി റൈസ് ഉപയോഗിക്കാം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ നമ്മളിത് നല്ല നൈസായിട്ട് മിക്സിയിൽ അരച്ചെടുക്കും. ഇപ്പൊ നല്ല നൈസായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. തരിതരി ഒന്നും ഇല്ലാതെ നല്ല നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. പിന്നെ എങ്ങനെയാണ് ഈ മാവ് തയ്യാറാക്കുന്നത് നോക്കാം. ഇപ്പൊ നല്ല തിളയ്ക്കുന്ന വെള്ളം നമ്മൾ ഈ മാവിലേക്ക് ഒഴിക്കണം. മാവിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് വാട്ടറി കൺസിസ്റ്റൻസി ആയിട്ട് മാവ് ആക്കണം. അപ്പോഴേ നമുക്ക് നല്ല ദോശ കിട്ടുള്ളൂ. നല്ല തിളയ്ക്കണം, വെറുതെ ചൂടായ മാത്രം പോരാ. ഇപ്പൊ ഞാൻ ഇതില് ഈ ഗ്ലാസ്സിൽ 3 glass വെള്ളം എടുത്തിട്ടുണ്ട്. ഞാൻ എത്രയാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത് ഞാൻ പറയാം. അപ്പൊ ഞാൻ 3 glass നിങ്ങൾ വെള്ളം തിളപ്പിച്ച് വെച്ചോളൂ. പിന്നെ നിങ്ങൾക്ക് പോരാതെ വരികയാണെങ്കിൽ കുറച്ചുകൂടി ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇപ്പൊ നന്നായിട്ട് വെള്ളം തിളച്ചു, ഞാനിപ്പോ ഇതിലേക്ക് ഒഴിക്കുകയാണ്. വെള്ളം ഒഴിച്ച് മാവ് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഏകദേശം ഞാൻ 1.5 glass വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ വെള്ളം നന്നായിട്ട് വാട്ടറേഡ് ചെയ്താൽ മാത്രം നല്ല സോഫ്റ്റ് ദോശ കിട്ടുള്ളൂ. എന്തെങ്കിലും സോഫ്റ്റ്നെസ് കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കാം. ഉപ്പ് ഞാൻ ഓൾറെഡി ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഞാനിപ്പോൾ 1/2 cup കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ 1.75 cup വെള്ളം ഒഴിച്ചോളൂ. നല്ല തിളയ്ക്കുന്ന വെള്ളം. ഇനിയിപ്പോ നമ്മൾ എങ്ങനെയാണ് ദോശ ചുട്ടെടുക്കേണ്ടത് നോക്കാം. ഇത് സൈഡിൽ നിന്ന്, സാധാരണ നമ്മൾ നടുവ് നട ആരംഭിക്കുക, ഇത് സൈഡിൽ നിന്ന് നടുവിലേക്ക് വരണം. ഇനി ഗ്യാപ്സ് ഒക്കെ നമ്മൾ ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം. ദോശ ചുട്ടെടുക്കുന്ന രീതി, എന്നിട്ട് അതിന് മേലെ ഓയിൽ, ഇത് വേണമെങ്കിൽ ഞാൻ നല്ലെണ്ണയാണ് ഇടുന്നത്, നല്ലെണ്ണയോ റിഫൈൻഡ് ഓയിലോ ഉപയോഗിക്കാം. എന്നിട്ട് മീഡിയത്തിൽ വെച്ചാൽ മതി. നമ്മളൊരു തട്ട് കൊണ്ടിത് അടച്ചു വെക്കണം. പിന്നെ ഇത് വെന്ത ശേഷം സാധാരണ ദോശ പോലെ തിരുപ്പിട്ടിട്ട് ഒരു 2 minutes നമുക്കിത് എടുക്കാം. തിരുപ്പിടാൻ പോവാണ്. ഇത് ദോശ റെഡിയായി. നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ നിങ്ങൾ പച്ചരി വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മാവുന്ന നമുക്ക് ദോശ വരില്ല. എപ്പോഴും ചോറുണ്ടുന്ന പച്ചരി അല്ലെങ്കിൽ സോന മസൂരി തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക. ഇപ്പൊ സാധാരണ ദോശ ചുട്ടെടുക്കുന്നതിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ നേരം വേണതിന്. പിന്നെ നിങ്ങൾ ഒരു പ്ലേറ്റ് കൊണ്ട് കവർ ചെയ്ത് വെക്കുന്ന ചെയ്യാൻ മറക്കരുത്. അപ്പോഴേ നന്നായിട്ട് വെന്ത് നന്നായിട്ട് കിട്ടുള്ളൂ. ഇനി ഈ ദോശയ്ക്ക് സാധാരണ ദോശ പോലെ നമുക്ക് എന്ത് ചട്നിയോ ചമ്മന്തിയോ ഒക്കെ കൂട്ടി കഴിക്കാം. ഞങ്ങളുടെ വീട്ടില് പക്ഷെ വേറെ ഒരു തരം ചമ്മന്തിയാണ് ഈ ദോശയുണ്ടാക്കാൻ മാത്രം ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അത് വളരെ സിമ്പിളാണ്. ചെറിയ ഉള്ളി ഞാനൊരു 1/2 cup എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 പച്ചമുളക്. ഇത് രണ്ടും കൂടി ജസ്റ്റ് ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. ചെറിയുള്ളി 1/2 cup, 6 പച്ചമുളക് തരിതരിപ്പായി അരച്ചെടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണേൽ വെളിച്ചെണ്ണ മിക്സ് ചെയ്യാം, നല്ലെണ്ണ മിക്സ് ചെയ്യാം, എന്തെണ്ണ വേണേൽ മിക്സ് ചെയ്യാം. അത് അരച്ച് കാണിച്ചു തരാം. ഇപ്പൊ ഇതില് തരിതരിപ്പായിട്ട് അരച്ചു കഴിഞ്ഞു. ഇതിൽ ഉപ്പ് ഓൾറെഡി ചേർത്തിട്ടുണ്ട്. ഇനി ഇതില് 1 spoon എണ്ണ ചേർത്ത് മിക്സ് ചെയ്യാം. വെളിച്ചെണ്ണയും ഉപയോഗിക്കാം, സാധാരണ എണ്ണയും ഉപയോഗിക്കാം. അപ്പൊ കുറച്ച് എരിവ് കുറവുണ്ടാവും. ഇനി എരിവ് തീരെ അധികം കൂടുതലാണ് തോന്നുന്നുണ്ട്, നിങ്ങൾ ഉള്ളിയുടെ എണ്ണം, ചെറിയ ഉള്ളി അതിന്റെ എണ്ണം കൂട്ടിയാൽ മതി. ഇപ്പൊ പച്ചരി ദോശയും ചെറിയ ഉള്ളിയും പച്ചമുളകും കൊണ്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയണം. എന്റെ ചാനൽ കാണാത്തവരുടെ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോകും എപ്പോഴും, അതായത് എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ റെസിപ്പിയുടെയും ഇൻഗ്രീഡിയൻസും മെത്തേഡും ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കണം. ചിലപ്പോൾ മലയാളം അറിയാത്തവർ ഇതിന്റെ കൂടെ ഉണ്ടാവാം. അപ്പൊ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ എഴുതുന്നത്. അപ്പൊ ഇനി ഒരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം.